കുടിവെള്ള സ്രോതസ്സ് മലിനമാക്കുന്ന പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് മാറ്റണമെന്നാവശ്യപ്പെട്ട് പാലം വികസന സമിതി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി അനുകൂല നിലപാട് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വികസന സമിതി പ്രവർത്തകർ പാലം വികസന സമിതിയുടെ നിരന്തര പരാതിയെ തുടർന്ന് മുൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർമാൻ മാലിന്യ മാലിന്യപ്ലാന്റ് സന്ദർശിക്കുകയും പരാതി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രിക്ക് ആവശ്യമായ പുതിയ പ്ലാന്റ് കിഴക്ക് ഭാഗത്ത് സ്ഥാപിക്കണമെന്ന് മെഡിക്കൽ കോളേജിനോട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഇതുപോലെ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തും ജില്ലാ മെഡിക്കൽ ഓഫീസറും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും പ്ലാന്റ് മാറ്റണമെന്ന് മെഡിക്കൽ കോളേജിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് നടപ്പിലാക്കാൻ ആശുപത്രി അധികൃതർ ഇതുവരെ തയ്യാറായില്ല ഇതാണ് ഇന്നത്തെ രൂക്ഷമായ പ്രതിസന്ധിക്ക് കാരണമെന്നും മലിനജലം കുടിച്ച് പ്രദേശവാസികളെ നിത്യരോഗികളാക്കാതെ രക്ഷിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് അലക്കമ്പാലം വികസന സമിതി ജില്ലാ കലക്ടർക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നത് പ്രവർത്തനം പൂർണ്ണമായി നിലച്ച നിലയിലാണ് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ജലമാലിന്യ സംസ്കരണ പ്ലാന്റ് ഉള്ളത് ഏകദേശം അഞ്ചു ലക്ഷം ലിറ്റർ മാരക രോഗാണുക്കൾ നിറഞ്ഞ മലിനജലമാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് വലിയ മോട്ടോർ ഉപയോഗിച്ചാണ് ഈ മലിനജലം പ്രദേശവാസികളുടെ കുടിവെള്ള സ്രോതസ്സായ അലക്കേം തോട്ടിലേക്ക് ഒഴുക്കി ജനങ്ങളുടെ പരാതിയെ തുടർന്ന് തോട്ടിലെ വെള്ളം വാട്ടർ അതോറിറ്റിയിൽ പരിശോധിച്ചപ്പോൾ കോളിഫോം ഈ കോളി സാന്നിധ്യം മുന്നൂറിലധികമാണെന്ന് കണ്ടെത്തി ഈ തോട്ടിലെ ഉറവജലമാണ് പ്രദേശങ്ങളിലെ കിണറുകളിലെത്തി ആയിരക്കണക്കിന് പ്രദേശവാസികളും ഉറുസുലിൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളും പരിയാരം ആയുർവേദ മെഡിക്കൽ കോളേജിലെ രോഗികളും വിദ്യാർത്ഥികളും കുടിക്കാൻ ഉപയോഗിക്കുന്നത് ജില്ലാ കലക്ടർ ഇടപെട്ട് തോടിന്റെ കരയിൽ നിന്നും പ്ലാന്റ് മറ്റൊരിടത്തേക്ക് മാറ്റിസ്ഥാപിക്കാനുള്ള നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അലക്കംപാലം വികസന സമിതി പ്രസിഡന്റ് സി എം കൃഷ്ണൻ പറഞ്ഞു നമ്മൾ തോട്ടിലെ ആ പ്ലാ ആ ലാബിലില്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ വെള്ളത്തിൻ്റെ നിലവാരം എത്തിയിരിക്കുന്നത് കൂടാതെ ഈ കോളി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് പൂജ്യം വേണ്ടെടുത്താണ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് എന്ന അക്കം കാണിക്കുന്നത് അതീവ ഗുരുതരമായ അവസ്ഥയിലാണ് നമ്മൾ തോട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ തോടിനെ സംരക്ഷിക്കുക അതുവഴി നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് അരയ്ക്കമ്പാലം വികസന സമിതിയുടെ ഉദ്ദേശം കണ്ണൂർ ജില്ലാ കലക്ടർ ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കലക്ടറെ ഞങ്ങളെല്ലാവരും ചേർന്ന് പോയി കണ്ടു അദ്ദേഹം വളരെ നല്ല നിലയിൽ ഞങ്ങളോട് പ്രതികരിച്ചു എത്രയും പെട്ടെന്ന് അദ്ദേഹം അദ്ദേഹം തന്നെ ഞങ്ങൾക്ക് ഈ പ്ലാന്റ് ഇവിടുന്ന് മാറ്റാനുള്ള ഉത്തരവിടും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്